Hey guys, this is Raju here. And നമ്മുടെ ജയ 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 ഹേ എന്ന് പറയുന്ന ബേസിൽ ജോസഫിൻ്റെ ബേസിൽ ജോസഫും ദർശനയൊക്കെയുള്ള മൂവിയുടെ ഒഫീഷ്യൽ ടീസർ സോറി ട്രെയിലർ ഇറങ്ങിയിരിക്കുകയാണ്. ഓൾറെഡി ടീസറും അതേപോലെ തീം സോങ്ങൊക്കെ നമ്മൾ കണ്ടതാണ്. തീം സോങ്ങൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. ടീസറും ഭയങ്കര അട്രാക്റ്റീവ് ആയിരുന്നു. ആ ഒരു കല്യാണം കഴിഞ്ഞ് പുറത്ത് നിൽക്കുമ്പം ഉള്ള ആ ഒരു സ്ലോ മോഷനിലുള്ള ഷോട്ടും ബാക്കിയുള്ള അവരുടെയൊക്കെ ഓളിയും ബഹളവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേൾപ്പിക്കുന്നത് അതൊക്കെ ഭയങ്കര അട്രാക്റ്റീവ് ആയിരുന്നു. അപ്പം ഓക്കെ, നമുക്ക് ട്രെയിലർ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഓക്കെ, ഒരു കുടുംബ ജീവിതത്തിൽ ഒരു സ്ത്രീക്ക് വേണ്ട മൂന്ന് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. ഓ സ്ത്രീകൾ ആദ്യമായി പുറത്തു പോയി ജോലി ചെയ്ത് വിപ്ലവം സൃഷ്ടിച്ച നാടുകളിലൊന്നാണ് കൊല്ലം. ഓ ഫ്രം ദി പ്രൊഡക്ഷൻ ഓഫ് ജാനേമൻ. ജാനേമൻ എനിക്ക് പേഴ്സണലി ഭയങ്കര ഫേവറേറ്റ് ആയിരുന്ന ഒരു മൂവി ആയിരുന്നു കേട്ടോ. അത് കുറേ ആസ്പെക്ട്സ് കവർ ചെയ്തിട്ടുള്ളത് കൊണ്ട് മാത്രമല്ല, എനിക്ക് അതിലെ ആക്ട് ചെയ്തിട്ടുള്ള ഓരോരുത്തരും, ഇപ്പോൾ അർജുന അശോകനായാലും അതേപോലെ ഗഡിയുടെ പേര് എനിക്ക് ഓർമ്മ വരുന്നില്ലല്ലോ, പിന്നെ ബേസിൽ ജോസഫ് ആയാലും, അങ്ങനെ ഒരുപാട് പേര് ഭയങ്കര നാച്ചുറലായിട്ട് അഭിനയിച്ചത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാം. ഭയങ്കര നാച്ചുറലായിട്ട് അഭിനയിച്ചിട്ടുള്ള കുറച്ച് സംഭവങ്ങളുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര അട്രാക്റ്റീവ് ആയിരിക്കും. ഈ മൂവിയിലും അങ്ങനെയൊക്കെ എക്സ്പെക്ട് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു. നീ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടല്ലേ. വളർന്നു വന്ന ജീവിത സാഹചര്യം അതുപോലെയാണ്. അമ്മയുടെ ഒന്ന് കാച്ചിയ നല്ല എണ്ണ വാങ്ങിച്ചു തീര്, അത് വെച്ചിട്ടാണ് എനിക്ക് കട്ട വീഴ്ചയൊക്കെ വന്നത്. അണ്ണൻ അങ്ങനെ സംഭവിക്കാത്താണ്, അവന് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. എന്തോ പെൻസില ഒന്ന് കണ്ണെഴുതി തരോ. ഈ രാജേഷിന്റെ അടുത്ത് സംസാരിക്കുമ്പോ മാജയ്ക്ക് സംസാരിക്കണം. ഓക്കെ ഗൈസ്, അപ്പോൾ അതായിരുന്നു ട്രെയിലർ. ട്രെയിലർ കണ്ടിട്ട് എന്തായാലും ഫാമിലീസിനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു മൂവി ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ട്രെയിലർ ഭയങ്കര സംഭവ ബഹുലമായ ഒരു ട്രെയിലറാണ്. അപ്പോൾ ഭയങ്കരമായിട്ട് ട്രെയിലറിൽ കുറേ കാര്യങ്ങൾ അവർ കുത്തിക്കയറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ട്രെയിലർ കണ്ടു കഴിഞ്ഞാൽ അതുകൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്യാൻ തോന്നും. പിന്നെ ബേസിൽ ജോസഫിൻ്റെ മൂവി ആകുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. മീൻസ് വിചാരിക്കുന്ന ഒരു മിനിമം ക്വാളിറ്റി ഉണ്ട്. മിക്കവാറും അദ്ദേഹത്തിൻ്റെ മൂവിയിലെ കോമഡി എന്തായാലും ഉണ്ടാകും, പിന്നെ ഒരു 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 സ്റ്റോറി എന്തായാലും ഉണ്ടാകും. ഇത് എനിക്ക് തോന്നുന്നു ഫാമിലീസ്, മെയിനായിട്ട് ഫാമിലീസ്, ബാക്കിയുള്ളവർക്കും ഒട്ടും മുഷിപ്പില്ലാതെ ഇപ്പോൾ കോമഡീസ് ആണ്, കോമഡി ആണെങ്കിലും അതേപോലെ സ്റ്റോറിക്ക് സ്റ്റോറി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ടാവും എന്നാണ് എനിക്ക് ട്രെയിലർ കണ്ടിട്ട് തോന്നുന്നത്. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നമുക്ക് ഇനി മൂവി ഇറങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് തിയേറ്ററിൽ പോയി കണ്ടിട്ട് ബാക്കി റിവ്യൂ എന്താണെന്ന് വെച്ചാൽ നമുക്ക് പറയാം. ഓക്കെ ഗൈസ്, സീ യു.